വാട്സ്ആപ്പ് ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് വീണ്ടും ഒരു ഹൊറർ ഗെയിമാണ് കളിക്കാൻ പോണത്. അപ്പൊ നമ്മൾ കളിക്കാൻ പോണ ഗെയിമിന്റെ പേരാണ് ക്ലാപ് ക്ലാപ്. യെസ് സുഹൃത്തുക്കളെ, നമ്മുടെ ഗെയിമിന്റെ പേരാണ് ക്ലാപ് ക്ലാപ്. അപ്പോൾ ഈ ഗെയിം കളിക്കാൻ പറഞ്ഞുകൊണ്ടുണ്ടല്ലോ, എനിക്ക് ഒത്തിരി റെക്കമെൻഡേഷൻ കിട്ടിയിട്ടുണ്ടായി. ഇത് അടിപൊളി നല്ല സൂപ്പർ ആയിട്ടുള്ള ഹൊറർ ഗെയിമാണെന്നാണ് ഗൈസ് എല്ലാവരും പറഞ്ഞത്. ഞാൻ സ്റ്റീമിൽ നോക്കുമ്പോൾ ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല റേറ്റിംഗ് തന്നെയുണ്ട് നമ്മുടെ ഈ ഹൊറർ ഗെയിമിന്. സോ നമുക്ക് എന്തായാലും ഈ ഗെയിം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് എന്തായാലും ഗെയിം പ്ലേ സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്, ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മുടെ ഗെയിം ഇവിടെ സ്റ്റാർട്ട് ആവുന്നുണ്ട് October 8, 1984. ഓക്കെ, ഓ, ഐ സോ ആൻ ആഡ് ഇൻ ദി ന്യൂസ് പേപ്പർ എബൌട്ട് എ ഹൗസ് സിറ്റിംഗ് ജോബ്. അപ്പൊ നമ്മളുണ്ടല്ലോ ഗൈസ്, പത്രത്തിലുണ്ടല്ലോ ഒരു ഹൗസ് സിറ്റിംഗ് ജോബിനെ കുറിച്ചുള്ള ഒരു പരസ്യം കണ്ടായിരുന്നു. സിൻസ് ഐ വാസ് ഷോർട്ട് ഓൺ ക്യാഷ്, ഐ ഡിസൈഡ് ടു സൈൻ അപ്പ്. നമ്മുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ടുണ്ടല്ലോ നമ്മൾ ആ ഹൗസ് സിറ്റിംഗ് ജോബിന് പോവാന്ന് തീരുമാനിച്ചു. ഓക്കെ ഓക്കെ, ക്വൈറ്റ് ദി ഏരിയൻ നെയ്ബർഹുഡ്. ഇത് കുറച്ച് എന്താണ് ഗൈസ്, അപാകതം നിറഞ്ഞ ഒരു ഏരിയ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഏ, ഇത് നമ്മുടെ സാൻ ആൻഡ്രിയാസ് ആണ് ഗൈസ്, നല്ല വട്ടത്തിലുള്ള ഒരു ഏരിയ. അപ്പൊ നമുക്ക് എന്താണ് ഫൈന് മാക്സിംസ് ഹൗസ്. മാക്സിമിന്റെ ഹൗസ് നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണത്. മാക്സിമിന്റെ ഹൗസ് ഏതാണ് ഗൈസ്, നമുക്ക് കണ്ടുപിടിക്കണം. മേ ബി ഇത് വല്ലതായിരിക്കും. അപ്പൊ നമ്മളുണ്ടല്ലോ ഗൈസ്, പത്രത്തിലുണ്ടല്ലോ. ഓ ഓ, ഈ സ്ട്രീറ്റ് ലൈറ്റ് ആണെന്നല്ലേ ഗൈസ് ഇങ്ങനെ വന്ന് കിടക്കണത്. ഞാൻ വിചാരിച്ചത് എന്താണ് ഇങ്ങനെയെന്ന്, ഇത് ഈ ലൈറ്റാണ് ഗൈസ്, ഈ ഷെയ്ഡ് കണ്ടില്ലേ, അത് ലൈറ്റിന്റെ ഷെയ്ഡാണ്. നമുക്ക് ഇങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല, ഇങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു അപ്പൊ നമ്മൾ ഈ വഴി തന്നെയാണ് നടക്കേണ്ടത്. നോ ഐഡിയ ഗൈസ്, നമുക്ക് ഇവിടെ ഒരു വീട്ടിൽ വിളിച്ചുകൊണ്ടിട്ട് നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം. അപ്പൊ നമ്മളുണ്ടല്ലോ ഗൈസ്, പത്രത്തിൽ ഒരു പരസ്യം കണ്ടായിരുന്നു. എന്ത്, നമ്മുടെ ഒരു ഹൗസ് സിറ്റിംഗ് ജോബിനെ കുറിച്ച്. അപ്പൊ നമ്മുടെ കയ്യിൽ അധികം പൈസ ഒന്നുമില്ല, അതുകൊണ്ട് നമ്മൾ ഈ ജോലിക്ക് വരാന്ന് തീരുമാനിച്ചതാണ്. യെസ്, ഇതാണ് നമ്മുടെ മാക്സിമിന്റെ വീട്. നമ്മുടെ മാക്സിമിന്റെ വീട് കണ്ടുപിടിക്കാനാണ് ഗൈസ് പറഞ്ഞത്. ഓ, ഡെപ്ത് ഓഫ് ഹെല്ല, ഇതെന്താണ് ഗൈസ്, ഇത് ഗൈസ് അതെന്തോ ഗ്ലിച്ചാന്ന് തോന്നുന്നു അവിടെ. ഇതൊന്നും മന്നില്ല, അതെന്തോ അവിടെ ഗ്ലിച്ചാന്ന് തോന്നുന്നു ഗൈസ്, നമ്മുടെ ഗെയിം അവിടെ. ഇതെന്താണിത്, ഓ മൈ ഗോഡ് ഗൈസ്, ഇതെന്താണിത്, എടാ ഗ്ലിച്ച് അവിടെ മനപ്പൂർവ്വം ഇങ്ങനെ വച്ചേക്കണേണ് ഗൈസ്. നമ്മൾ ഇങ്ങോട്ട് പോണം ഗൈസ്, ആരും ചിരിക്കുന്ന സൗണ്ട് ഒക്കെ കേൾക്കാൻ. ഇത് ഗെയിം തുടങ്ങിയുള്ളൂ, അപ്പൊ തന്നെ ടെറർ ആയിരിക്കുകയാണ് ഗൈസ്. ഇപ്പൊ തന്നെ വീഡിയോ കണ്ടോണ്ടിരിക്കണം, എല്ലാവരും ലൈക്ക് അടിക്കുക. ഒരു 5000 ലൈക്സ് ആണ് ഗൈസ് നമ്മുടെ വീഡിയോയുടെ ടാർഗറ്റ്. പിന്നെ ആരെങ്കിലും ചാനൽ സബ് ചെയ്യാണ്ട് വീഡിയോ കണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ ഇങ്ങനെ സബ് ചെയ്യുക. നമ്മൾ റോഡ് ടു 500K ആണ് സുഹൃത്തുക്കളെ. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ വഴി ഇങ്ങോട്ട് പോകണം. യെസ്, ഈ വഴി ഇങ്ങനെ പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. എനിക്കൊന്നും മനസ്സിലുള്ള ഏകദേശം നമ്മുടെ ഫിയസ്റ്റ് ഫാദത്തിന്റെ ഉണ്ടല്ലോ ഗ്രാഫിക്സ് ഒക്കെ പോലെയുണ്ട് ഗൈസ് ഇതിൻ്റെയും. പക്ഷേ എന്താണ് ഗൈസ് ഇത്, എന്താണ് ഗൈസു, എടോ ഇതൊരു കൈ ഗൈസ്, ഇത് ഓടോ ഗൈസ്, അവിടെ ഒരു മോൺസ്റ്റർ. അമ്മീ ഗൈസ്, എന്താണ് ചെയ്യേണ്ടത്, ഇതെന്താണ് ഗൈസ്, ഒന്നും മനസ്സിലാവണില്ലല്ലോ. ഓ ഗൈസ്, എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഗൈസ് നമ്മൾ ആ വീടിന്റെ അവിടെ നിന്ന് താഴത്തേട്ട് ചാടി പോയില്ലേ, അതുകൊണ്ട് ഇങ്ങനെ കാണിച്ചതാണെന്ന് തോന്നുന്നു. ഇത് ഇത് തന്നെയാണ് ഗെയിമിന്റെ ഒറിജിനൽ, നമുക്ക് ഒന്നുകൂടെ നോക്കാം കേട്ടോ. യെസ്, നമ്മൾ വീണ്ടും ഗൈസ് ദേ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ഫൈൻഡ് മാക്സിംസ് ഹൗസ്. എനിക്ക് തോന്നണം നമുക്ക് ഈ വഴി ഒന്ന് പോയി നോക്കാം ഗൈസ്. അപ്പുറത്തേട്ട് പോകണ്ട, അപ്പുറത്തേട്ട് പോകേണ്ട സീനാണ് ആ വീട്. എനിക്കറിയില്ല അവിടെ എന്താ സംഭവം. ഗൈസ് ഇവിടെ ഒരാളാണ് നിൽക്കണത്, ഇതൊന്നും മനസ്സിലാവുള്ള ഗൈസ്, മൊത്തം ബ്ലറി ആയിട്ടുള്ള ഒരു ഗ്രാഫിക്സ് ആണ്. അതെ, ഒരാളാണ് ഗൈസ് അവിടെ നിൽക്കണത്, മാക്സിമം ഇതാന്നാട്ടോ എനിക്ക് തോന്നണേ. ഹലോ ഹലോ, യെസ്, എക്സ്ക്യൂസ് മീ, ഐ ആം ട്രൈ ടു ഫൈൻഡ് എ ഹൗസ് ഓൺ ദി സ്ട്രീറ്റ്, കുഡ് യു ഹെൽപ്പ് മീ ഔട്ട്. യെസ്, നമ്മൾ ഓ ഇയാളുടെ മോന്ത് നോക്കി ഗൈസ്, ഇവിടെ മൊത്തം ബ്ലറി, മോന്ത മാത്രം കുറച്ച് ക്ലിയർ ആയിട്ടിരിക്കുകയാണ്. ആദ്യം ഫോട്ടോ വെട്ടി ചൊട്ടി ജോലി ഇട്ടിട്ട് നമ്മളുണ്ടല്ലോ ഗൈസ്, ഒരാളുടെ വീട് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. നമ്മൾ ഹെൽപ്പ് ചെയ്യാമോ എന്ന് ഇയാളെടുത്ത് ചോദിച്ചേക്കുകയാണ്. ഇവന്റെ പേരറിയില്ല, ഷുവർ. വിച്ച് ഹൗസ് ആർ യു ലുക്കിംഗ് ഫോർ, നമ്മുടെ അടുത്ത് പറയാണ് ഏത് ഹൗസാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കണേന്ന് ചോദിക്കുകയാണ്. ഐ ആം ലുക്കിംഗ് ഫോർ മാക്സിംസ് പ്ലേസ്, ഹി ഹയർഡ് മീ ടു ലുക്ക് ആഫ്റ്റർ ഇറ്റ് വൈൽ ഹീസ് അവേ. നമ്മൾ മാക്സിമിന്റെ ഹൗസാണ് നോക്കണത്, അവൻ ഇവിടെ ഇല്ലാത്തപ്പോഴുണ്ടല്ലോ അവന്റെ വീട് നോക്കാൻ നമ്മളെ ഏൽപ്പിച്ചാർന്നു എന്ന് പറയാണ് മാക്സിം. ഹാ, ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്, ഹി യൂഷ്വലി ആസ്ക് മീ ടു വാച്ച് ഹിസ് പ്ലേസ്. ഓ, ഇവന്റെ അടുത്തുണ്ടല്ലോ ഗൈസ്, മാക്സിം ഇവിടെ ഇല്ലാത്തപ്പോ ഇവന്റെ അടുത്തായിരുന്നു സാധാരണ പറയാറ് അവന്റെ വീട് നോക്കാൻ വേണ്ടി. പക്ഷെ ഇത്തവണ നമ്മളാണ് ഇങ്ങോട്ട് വന്നേക്കണത്, അത് ഇവനെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഐ ആം മാർക്കോ ബോട്ടോവ്സ്കി, ബൈ ദ വേ ഇവന്റെ പേര് മാർക്കോ എന്നാണ് ഗൈസ്, മാർക്കോ ബോട്ടോവ്സ്കി. ഓക്കെ, എന്ത് പേരാണ്, ഇറ്റാലിയൻ ആണ് ഗൈസ് ഇത്. ബോട്ടോവ്സ്കി എന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയില്ല ഏതെന്ന്. അപ്പൊ ഓക്കെ, മാർക്കോ എന്നാണ് ഇവന്റെ പേര്. നൈസ് ടു മീറ്റ് യു മാർക്കോ, ക്യാൻ യു ടെൽ മീ വേർ ഹിസ് ഹൗസ് ഈസ്, അവന്റെ വീട് എവിടെയാണ് മാർക്കോ, അത് നമുക്ക് അറിഞ്ഞാൽ മതി. അഫ്കോഴ്സ് ഇറ്റ്സ് 2 ഹൗസ് ഡൗൺ, മൈൻ റൈറ്റ് ഹിയർ.
അവർ നെയ്ബർ സാവോ ഇൻ ദി മിഡിൽ ആൻഡ് ദി മാക്സിംസ് പ്ലേസ് യു ക്യാൻ മിസ്. ഓക്കെ, മാക്സിമിന്റെ വീട് ഇവിടെ നിന്ന് രണ്ടാമത്തെ വീടാന്ന് പറയാണ്. ഈ വീടുണ്ടല്ലോ ഗൈസ്, നമ്മുടെ മാർക്കോയുടെ വീടാണ്. ഇതിന്റെ തൊട്ടപ്പുറമുള്ള വീട് സാവിയോ എന്ന് പറഞ്ഞ ഒരുത്തരുണ്ട്. സാവിയോ അല്ല, സാവോ, സാവോയുടെ വീടാന്നാണ് പറഞ്ഞേക്കുന്നത് ഈ മിഡിലുള്ള വീട്. ഓക്കെ, പിന്നെ എന്താണ്, താങ്ക്സ് മാർഗോ, അപ്രീഷിയേറ്റ് ഇറ്റ്. ഓക്കെ, നോ പ്രോബ്ലം. നൗ ഇഫ് യു വിൽ എക്സ്ക്യൂസ് മീ, ഐ ജസ്റ്റ് ഗോട്ട് മൈ ഹോം ഓട്ടോമേഷൻ സിസ്റ്റം ഇൻ ദി മെയിൽ. ഐ ആം റിയലി എക്സൈറ്റഡ്. ഓക്കെ, നമ്മുടെ ഉണ്ടല്ലോ ഗൈസ്, മാർഗോയുടെ വീട്ടിൽ എന്തോ ഓട്ടോമേഷൻ സിസ്റ്റം കിട്ടിയിട്ടുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണെന്നൊക്കെ പറയുകയാണ് മാർഗോ. എന്തോ ഓട്ടോമേഷൻ സിസ്റ്റം ആണ്. ഓ, ദാറ്റ് സൗണ്ട് ഇൻട്രസ്റ്റിംഗ്, വാട്ട് ഡസ് ഇറ്റ് ഡു? ഓക്കെ, അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അത് എന്താണ് ചെയ്യണതെന്ന് നമ്മൾ മാർഗോയുടെ അടുത്ത് ചോദിക്കുകയാണ്. വെൽ, ഇറ്റ്സ് സപ്പോസ് ടു മേക്ക് എ ലൈഫ് ലോട്ട് ഈസിയർ. ഓക്കെ, ഈ സംഭവം നമ്മുടെ ലൈഫ് ഭയങ്കര ഈസിയർ ആക്കുമെന്ന് പറയുകയാണ്. യു നോ, കൺട്രോളിങ് ദ ലൈറ്റ്സ്, ടെമ്പറേച്ചർ, ഈവൻ ദ സെക്യൂരിറ്റി സിസ്റ്റം, പ്രെട്ടി കൂൾ സ്റ്റഫ്. അപ്പോൾ എന്തോ ഓട്ടോമേഷൻ സിസ്റ്റം വയ്ക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഗൈസ്, നമുക്ക് ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും, ടെമ്പറേച്ചർ ആൻഡ് സെക്യൂരിറ്റി സിസ്റ്റം ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് പറയണത്. വൗ, ദാറ്റ് സൗണ്ട് കൺവീനിയൻറ്റ്. വൈ ഡിഡ് യു ഡിസൈഡ് ടു ഗെറ്റ് ഇറ്റ്? ഓക്കെ, പാർട്ട്ലി ബിക്കോസ് ഓഫ് ദി റീസെൻ്റ് ഡിസപ്പിയറൻസ് ഹാപ്പനിങ് അറൗണ്ട് ഹിയർ. അപ്പോൾ നമ്മൾ മാർക്കോടെ അടുത്ത് ചോദിക്കുകയാണ്, ഇവിടെ ഒരു ഓട്ടോമേഷൻ സിസ്റ്റം വയ്ക്കാൻ പോലെ, അത് എന്തിനാണ് വയ്ക്കണമെന്ന് മാർക്കോടെ അടുത്ത് ചോദിച്ചപ്പോൾ മാർക്കോ പറയുകയാണ്, ഇത് ഞാനിവിടെ വയ്ക്കണം എന്തിനാണെന്ന് അറിയോ, നമ്മുടെ ഈ നെയ്ബർഹുഡിൽ നിന്നല്ല ഗൈസ്, ആൾക്കാരൊക്കെ ഈ റീസെൻ്റ് ആയിട്ട് ഈ അടുത്തിടെയായിട്ട് കാണാണ്ട് പോകണ്ടേ. അപ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടി മാർക്കോ ഈ സാധനം മാർക്കോടെ വീട്ടിൽ വെക്കുന്നതാണ് ഗൈസ്. അപ്പോൾ ഈ നെയ്ബർഹുഡിൽ എന്തോ ചെയ്യുന്നുണ്ട്. ബട്ട് മെയിൻലി ബിക്കോസ് അവർ നെയ്ബർ സാവോ ഗോട്ട് വൺ ആൻഡ് വോണ്ട് സ്റ്റോപ്പ് റേവിങ് അബൌട്ട് ഇറ്റ്. അപ്പോൾ നമ്മുടെ സാവോയും ഓൾറെഡി ഈ ഉണ്ടല്ലോ ഗൈസ് ഓട്ടോമേഷൻ സിസ്റ്റം വച്ചിട്ടുണ്ടെന്നാണ് മാർക്കോ പറയണത്. ഹി ലെഫ്റ്റ് ഫോർ വെക്കേഷൻ റൈറ്റ് ആഫ്റ്റർ ഇൻസ്റ്റാളിംഗ് ഇറ്റ്, സെഡ് ഇറ്റ് വാസ് ബിൽറ്റ് ഇൻ സർവൈലൻസ് സിസ്റ്റം ആൻഡ് ഓൾ. ഓക്കെ, നമ്മുടെ സാവോ ഉണ്ടല്ലോ, അവൻ്റെ വീട്ടിൽ ഈ സെക്യൂരിറ്റി സിസ്റ്റം ഇല്ല ഗൈസ്. ഈ ഓട്ടോമേഷൻ സിസ്റ്റം വച്ചിട്ട് ഒരു എന്താണ് വെക്കേഷന് പോയിക്കാണ് ബിൽറ്റ് ഇൻ സർവൈലൻസ് സിസ്റ്റം ഉണ്ടെന്നൊക്കെയാണ് നമ്മുടെ എന്താണ് സാവോ നമ്മുടെ മാർക്കോടെ അടുത്ത് പറഞ്ഞേക്കണത്. ഗസ് ഹി വാണ്ടഡ് ടു കീപ് ആൻ ഐ ഓൺ തിങ്സ് വൈൽ ഹി ഈസ് അവേ. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ സെക്യൂരിറ്റി ക്യാമറയും ഈ കാര്യങ്ങളൊക്കെ വയ്ക്കുമ്പോഴല്ലോ ഗൈസ്, നമ്മൾ നമ്മുടെ വീട്ടിലില്ലെങ്കിലും നമുക്ക് നമ്മുടെ വീടും ചുറ്റുപാടുകളൊക്കെ നിരീക്ഷിക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് സാവോ ആ സാധനം വെച്ചിട്ട് വെക്കേഷന് പോയേക്കണത്. പിന്നെ നമ്മുടെ ഈ നെയ്ബർഹുഡ് ഉണ്ടല്ലോ ഗൈസ്, അത്രയ്ക്ക് ശരിയല്ല. ഇവിടെ നിന്ന് റീസെൻ്റ് ആയിട്ട് ഈ അടുത്തിടെയായിട്ട് ഇവിടുന്ന് ഒത്തിരി ആൾക്കാർ കാണാണ്ട് പോയിട്ടുണ്ടെന്ന് മാർക്കോ പറഞ്ഞിട്ടുണ്ട്. വെൽ, ഐ ഹോപ്പ് യു എൻജോയ് സെറ്റിംഗ് ഇറ്റ് അപ്പ്. താങ്ക്സ് അഗെയിൻ ഫോർ ദി ഡയറക്ഷൻ മാർക്കോ. നമ്മൾ പറയാണ് ഓക്കെ, മാർക്കോ അത് സെറ്റ് ചെയ്തോ, ഡയറക്ഷനൊക്കെ നന്ദി. നോ പ്രോബ്ലം, ഇഫ് യു നീഡ് എനിത്തിങ് ഐ എം ജസ്റ്റ് എ ഹൗസ് അവേ. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നമ്മുടെ മാർക്കോ ഇവിടെ ഉണ്ടെന്ന് പറയാണ്. അപ്പം മെയിൽ ബോക്സിൽ നിന്നാണ് ഗൈസ് നമ്മുടെ മാർക്കോക്ക് ഈ സാധനം കിട്ടിയേക്കണത്. കണ്ട ഈ സാധനം, ഓ ഗൈസ്, ഇതിനകത്ത് എഴുതിയേക്കണത് കണ്ട, ക്ലാബ് ക്ലാബ്, നമ്മുടെ ഗെയിമിന്റെ പേരാണ് ഗൈസ് ഈ സെക്യൂരിറ്റി സിസ്റ്റം അല്ലെ, ഈ ഓട്ടോമേഷൻ സിസ്റ്റത്തിന്റെ പേര് ക്ലാപ്പ് ക്ലാപ്പ് എന്ന്. ഓക്കെ, ഇതാണ് അപ്പൊ മാർക്കോടെ വീട്, ഇവിടുന്ന് രണ്ടാമത്തെ വീട്. ഒന്നാമത്തെ വീട് ഇത്, നടുക്കുള്ള വീട്, നടുക്കുള്ള വീട് ആണ് ഗൈസ് സാവോടെ വീട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മാക്സിമിന്റെ വീട് വന്നത്. നമുക്ക് മാക്സിമിന്റെ വീട്ടിലായിട്ടാണ് പോകേണ്ടത്, കാരണം മാക്സിമം അല്ല ഗൈസ് നമ്മളെ ഹൗസ് സിറ്റിങ്ങിന് വേണ്ടി വിളിച്ചേക്കണത്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ മാക്സിമിന്റെ വീട് അല്ലേ? Yes, this must be it. Yes, guys, ഇതാണ് നമ്മുടെ മാക്സിമിന്റെ വീട്. അപ്പൊ നമുക്ക് ഇത് എനിക്ക് തോന്നുന്ന കാർ പോർച്ച് ആണ് ഗൈസ്, ഗ്യാരേജ് ആണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഉള്ളിലിട്ട് കാരണം ഇങ്ങനെ നോക്കട്ടെ ഗൈസ്. യെസ്, നമുക്ക് കണ്ണാടിയിലുള്ളിൽ കേക്കട്ടെ, വീടിന്റെ അകത്തൊക്കെ കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ഡോർ തുറക്കാം. ഐ തിങ്ക് ദി ഹോം ഓണർ മെൻഷൻ ദ കീ വുഡ് ബി ഇൻ ദി ബാക്ക് യാർഡ്. യെസ്, ഇവിടെ കീ ലോക്ക് ചെയ്തു വെച്ചേക്കല്ലേ ഗൈസ്. അപ്പോൾ ബാക്ക് യാർഡിൽ കീ ഉണ്ടാവുന്നതാണ് മാക്സിമം നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്. വീടിൻ്റെ പുറകെ ഉണ്ടല്ലോ കീ വച്ചിട്ട് ഉണ്ടാവുന്ന. അപ്പോൾ നമ്മൾ ചെന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഗൈസ്. സാധാരണ എല്ലാ ഹൊറർ ഗെയിമിലും ഉള്ളത് നിങ്ങൾക്ക് അറിയാലോ, എന്തെങ്കിലും കല്ലിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കസേരയുടെ അടിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പൂക്കളുണ്ട് പൂക്കളുടെ അടിയിലോ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും ഗൈസ്. ഐ തിങ്ക് ദേ സെഡ് ദേ പുട്ട് ഇൻ ദി ഫ്ലവർ പോട്ട്സ്. യെസ്, ഞാൻ പറഞ്ഞില്ല ഗൈസ്, ചെടിച്ചട്ടിയുടെ ഉള്ളിൽ. സാധാരണ നമ്മൾ എല്ലാ കളിച്ചേക്കണ ഹൊറർ ഗെയിമിലും ഇങ്ങനെ തന്നെയാണ് സംഭവം. ദേ കിടക്കണം, ഇതേ കണ്ട ഗൈസ്, ചെടിച്ചട്ടി വീടിണ്ട്. യെസ്, കേട്ടോ, നമുക്ക് താക്കോലി കിട്ടി. ഇതാണ് ഗൈസ് എല്ലാ ഹൊറർ ഗെയിമിലും ഉണ്ടല്ലോ ഇങ്ങനെയാണ് സംഭവം. പെട്ടെന്ന് നമ്മുടെ മ്യൂസിക്കൊക്കെ എന്തായ പോലെ തോന്നുന്നുണ്ട് ഗൈസ്. അൺലോക്ക് ദി ഫ്രണ്ട് ഡോർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സാധനം കിടന്ന് ഇവിടെ കൂട്ടി അടിക്കണ്ട്. അൺലോക്ക് ദി ഫ്രണ്ട് ഡോർ ഗൈസ്. നമ്മൾ ഈ താക്കോലെടുത്തപ്പോൾ ഒരു എൻവയോൺമെൻറ്റിൻ്റെ ഒരു മ്യൂസിക് ഉണ്ടായിരുന്നില്ലേ ബാക്ക്ഗ്രൗണ്ട് ബി ജി എം നിന്ന്. ഇനി കളി കാര്യമാവാൻ പോകുന്നതാണ് എനിക്ക് തോന്നണേ. നമ്മുടെ അടുത്തുണ്ടല്ലോ ഫ്രണ്ട് ഡോർ ചെന്ന് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഗൈസ്, നമുക്ക് നേരെ ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്യാം. നമുക്ക് ഒന്നും സംഭവിക്കില്ല എന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ ഡോർ ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാണേ. യെസ് ഗൈസ്, ഓപ്പൺ ചെയ്ത്. അമ്മേ, ഒന്നും കാണാൻ പറ്റില്ലല്ലോ, ഇരുട്ടായിട്ട് ഗൈസ്. നേരെ കയറണം. ഓയ്യോ, വെൽ ദാറ്റ്സ് എ വെൽക്കം ഗൈസ്.
They did say it was a smart house. അതെ, ഇതൊരു സ്മാർട്ട് ഹൗസ് ആണെന്നാണ് പറഞ്ഞത് ഗൈസ്. അതുകൊണ്ടാന്ന് തോന്നുന്നു നമ്മൾ കേറിപ്പിണ്ടല്ലോ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ലൈറ്റ് തെളിഞ്ഞ്. ഓക്കെ, ഇവിടെ ഡോറ് നമുക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റും. യെസ് ഗൈസ്, ഡോർ ഞാൻ ക്ലോസ് ചെയ്ത്. എടാ, ഇതൊരു സ്മാർട്ട് ഹൗസ് ആണ്. എനിക്ക് തോന്നുന്നുണ്ടല്ലോ നമ്മുടെ മാർക്കോടെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന സാധനം ഉണ്ടല്ലോ ഗൈസ്, നമ്മുടെ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും നമ്മൾ വീടിന്റെ അകത്തായിട്ട് കേറിയപ്പോ തന്നെ ലൈറ്റ് തെളിഞ്ഞത്. റീഡ് നോട്ട് ഓൺ ഫ്രിഡ്ജ്. ഫ്രിഡ്ജിന്റെ അവിടെ എന്തോ നോട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ വായിച്ചു നോക്കാൻ വന്നിട്ടുണ്ട്. റിമോട്ട്, യെസ് ഗൈസ്, നമുക്ക് ഇങ്ങനെയൊക്കെ എടുക്കാം. യോ ഗൈസ്, യെസ്, ടിവി നോക്കിയാ ഗൈസ്. ന്യൂസ്, ന്യൂസിൽ എന്താണ് പറയണേന്ന് നോക്കട്ടെ. ന്യൂസിൽ എന്താണ് പറയണേ? യെസ് ഗൈസ്, ന്യൂസ്. ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം ടു ടണൈറ്റ്സ് ടോപ്പ് സ്റ്റോറീസ്. ഓക്കേ, ഔർ ലീഡ് സ്റ്റോറി ടണൈറ്റ്, അതോറിറ്റീസ് ആർ ആക്ടീവ്ലി സെർച്ചിംഗ് ഫോർ എ മിസ്സിംഗ് ഹൗസ് സിറ്റർ ഇൻ ദി എൽം സ്ട്രീറ്റ് ഏരിയ. എടാ, നമ്മുടെ ന്യൂസ് ആണ് ഗൈസ്. ഇവിടെ ജാക്സൺ വാസ് ലാസ്റ്റ് സീൻ ഓൺ ജൂൺ 23rd. ന്യൂസിൽ പറയണ്ട്, പോലീസ് ഒക്കെ അവർ അന്വേഷിച്ചോണ്ടിരിക്കയാണ്. എടാ, നമ്മുടെ നെയ്ബറിന്റെ ഇവിടെ ഉള്ള ഒരുത്തനുണ്ടല്ലോ ഗൈസ്, മിസ്സിംഗ് ആന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്, അത് കാണിക്കയാണ്. കണ്ട, ഇവനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറയാണ്. നമുക്ക് എല്ലാ ഐറ്റംസ് എടുക്കാൻ പറ്റും. ഓക്കെ, ചോക്ലേറ്റ് ഒക്കെ കഴിക്കണേ, നമ്മുടെ മെമ്മറി ഒക്കെ ഇമ്പ്രൂവ് ആവും എന്നൊക്കെ പറയാണ്. ടിവി എങ്ങനെയാണ് ഓഫ് ചെയ്യണേ? ഓ, ഓഫ് ചെയ്തു ഗൈസ്. 3-4-5 ചാനൽ ഉണ്ടോ നമ്മുടെ ടിവിയില്? വേറെ ഏതൊക്കെ പരിപാടി ഉള്ളതെന്ന് നോക്കട്ടെ. യെസ്, ഇത് ന്യൂസ് ആണ് ഗൈസ്. ഇതിനകത്ത് ഏതോ സിനിമ കാണിക്കാന്ന് തോന്നണു. യെസ് ഗൈസ്, ഇത് ഏതോ സിനിമയാന്നാണ് എനിക്ക് തോന്നണേ. അടുത്തത് എന്താണ്? അടുത്തത് ഏതോ സിനിമയാണ്. യെസ്, ഇതോ, ഇതും ഏതോ എന്തൊക്കെ സീരിയല് സിനിമയൊക്കെയാണ് ഗൈസ് കാണിക്കണത്. 4 ചാനൽ ഉണ്ടായിട്ടോ. ഇതെന്താണ് ഗൈസ്? ഇത് ലേസ് ആണ്. ഇത് യെസ് ഗൈസ്, ഇത് ലേസ് ആണ്. അടുത്ത് ഞാൻ എറിഞ്ഞു കളഞ്ഞു. ഇതെന്താണ് ഗൈസ്? ബുക്കാണ്. ഇത് എന്താണ് ഈ ബുക്ക്? ഹൗ ടു ബി എ മിസ്റ്റീരിയസ് കില്ലർ. അടിപൊളി, വായിക്കാൻ പറ്റിയ ബുക്ക്. ഹൗ ടു ബി എ മിസ്റ്റീരിയസ് കില്ലർ എന്നൊരു ബുക്കൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഗൈസ്. ഇതൊക്കെ നമുക്ക് തീർക്കാൻ പറ്റും? നോ, നമുക്ക് എല്ലാം എടുക്കാൻ പറ്റും. ഇല്ല ഗൈസ്, എല്ലാം എടുക്കാൻ പറ്റില്ല, പക്ഷെ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുക്കാൻ പറ്റും. ഇവിടെ ഒരു പേപ്പർ വെച്ചിട്ടുണ്ടല്ലോ. ഇതെന്താണ്? ക്ലാപ്പ് ക്ലാപ്പ് ഹോം ഓട്ടോമേഷൻ സിസ്റ്റം. യെസ്, ടേണിംഗ് യുവർ ഹൗസ് ഇൻ ടു എ സ്മാർട്ട് ഹൗസ്. കണ്ടോ ഗൈസ്, നമ്മുടെ മാക്സിമിന്റെ വീട്ടിലുണ്ടല്ലോ ക്ലാപ്പ് ക്ലാപ്പ് എന്ന് പറഞ്ഞ ഓട്ടോമേഷൻ സിസ്റ്റം ഉണ്ടല്ലോ ഗൈസ്, അത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ വീടുണ്ടല്ലോ ഗൈസ്, ഒരു സ്മാർട്ട് ഹൗസ് ഓൾറെഡി ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കീറി വന്നപ്പോണ്ടല്ലോ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ലൈറ്റ് ഒക്കെ തെളിഞ്ഞത്. $97 കൊടുത്താണ് ഗൈസ് മാക്സിമം ഇവിടെ ഈ വീട്ടിൽ ഈ സാധനം സെറ്റ് ചെയ്തേക്കുന്നത്. അന്തക്കാലത്ത് $97 ആണ്. ഏത്? 1984. അപ്പൊ ഫ്രിഡ്ജിന്റെ അവിടെ എന്തോ നോട്ട്. എനിക്ക് തോന്നണം ഈ വെള്ളം നിറത്തിൽ ഇങ്ങനെ കാണിച്ചേക്കാണ്. ഇത് നമുക്ക് വായിച്ചു നോക്കണം. നോക്കട്ടെ ഗൈസ്. ഹേ, താങ്ക്സ് ഫോർ ഹൗസ് സിറ്റിംഗ്. പ്ലീസ് മേക്ക് ഷുവർ ടു ചെക്ക് ദ മെയിൽ ബോക്സ്, വാട്ടർ ദി പ്ലാന്റ്സ്, ത്രോ ഔട്ട് ദി ട്രാഷ്. Press Q to toggle the lights on off in any room. Once you are finished, help yourself to the food in the kitchen. Okay guys, appo namukku maximum koche taskukalokke thannittunde. Aadyam nammal mail box poi check cheythu nokkanam. Adutathu nammal plants inokke water vellu olikkanam plant inokke. Adu kaiyittu nammada ivada veedinte agathulla trash undallo namukku porathu kondey kalayanam. Appo namukku ore veedinte endane room inde ullil undallo guys light on off agane namukku queue nekkiya medhi. Okay, idella kaiyinju kayumbo kitchen la vannu nammada food kaichodanana nu parnjayikkanathu. Okay guys, all right, time to get acquainted. I should take a tour, check out all the rooms. Okay guys, നമ്മുടെ അടുത്തുണ്ടല്ലോ ഈ വീട്ടിലുള്ള എല്ലാ റൂമും എക്സ്പ്ലോർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ക്യൂല് ചെക്കുവാണെങ്കിൽ കണ്ട ഗൈസ്, എടാ നമ്മൾ കൈയടിക്കാൻ വേണ്ടല്ലോ ഗൈസ്, ഇവിടുത്തെ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്യാണ്. കേട്ടോ, ഓഫായി ഒന്നോടെ. ഇതാണ് ഗൈസ് ക്ലാപ്പ് ക്ലാപ്പ് ഓട്ടോമേഷൻ. നമ്മൾ കൈ കൊട്ടാന്ന് എഴുതിക്കണ്ട, ഓഫായി ഓണായി. അപ്പൊ ഈ വീട്ടില് 6 റൂം ഉണ്ടല്ലോ ഗൈസ്, നമ്മുടെ എക്സ്പ്ലോർ ചെയ്യാൻ പറഞ്ഞേക്കാണ്. ഇതൊരു റൂമാണ് ഗൈസ്. ഇനി നമ്മളെങ്ങനെ ഇതിൻ്റെ ഉള്ളിലോട്ട് കീറുമ്പോഴായിരിക്കും ഗോസ്റ്റ് വല്ലതും വരുന്നത്? ഗോസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വല്ല സീരിയൽ കില്ലർ ആയിരിക്കും. നോ ഐഡിയ. ഇതെന്തോ ക്ലീനിങ് റൂമാന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ ക്ലീൻ ചെയ്യാനുള്ള മറ്റേ ചൂലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഇങ്ങോട്ട് 2. ഇല്ല, ആ മുറി എക്സ്പ്ലോർ ചെയ്യേണ്ട ആവശ്യമില്ല. 6 മുറിയിൽ 0 എന്ന് തന്നെയാണ് എനിക്ക് കാണിച്ചേക്കണത്. ഇത് നമുക്ക് മേ ബി തുറക്കണം. യെസ് ഗൈസ്, യെസ്. ഓ ഓ, ഒരു റൂം നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഇത് കക്കൂസാണ് ഗൈസ്. കക്കൂസിൻ്റെ ഉള്ളിൽ വാഷിംഗ് മെഷീനൊക്കെ ഉണ്ട്. 2 വാഷിംഗ് മെഷീൻ ഉണ്ട്. റിച്ചാണ് ഗൈസ്, മാക്സിമോ റിച്ചാണ്. മാക്സിമോ അല്ല, മാക്സിമം റിച്ചാണ്. യെസ്, കക്കൂസി പോകണം. ഇല്ല ഗൈസ്, കക്കൂസി പോകാനൊന്നും മുട്ടണില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെയും ഒരു റൂമുണ്ട്. ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ ഗൈസ്. ഇങ്ങോട്ട് കയറി കഴിഞ്ഞാണ് നോക്കി. ഉയ്യോ, ഞാനിങ്ങനെ കൈ കൊട്ടാൻ തീർത്തിട്ടില്ലോ ഗൈസ്. ഗോസ്റ്റ് ഒക്കെ നമ്മുടെ മെഹിത്തേട്ട് ചാടി വീഴാനുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. വളരെ പരിതാപകരമായിരിക്കും. അപ്പോ കൈയൂട്ടി നോക്കട്ടെ. ഓ മൈ ഗോഡ് ഗൈസ്, ഓ ഇത് ഗ്യാരേജാണ്. യെസ്, ഇത് ഗ്യാരേജാന്ന് തോന്നുന്നു. ഇങ്ങോട്ട് ഇതൊക്കെ തുറക്കാൻ പറ്റും. യെസ്, ഈ ഓ ഇത് തുറക്കുകയാണെങ്കിൽ നമ്മൾ പുറത്തെ ബാക്ക് യാർഡിലോട്ട് എത്തും ഗൈസ്. ഓക്കെ, സെറ്റ് സെറ്റ്.
അപ്പോ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് തോന്നുന്നു നമ്മൾ ഇനി മേളത്തെ ഫ്ലോറിലോട്ട് പോകണമെന്ന് തോന്നുന്നു ഗൈസ്. ഇനി അവിടെയാണ് കളിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനു മുമ്പ് ഇതാണ് ട്രാഷ് എന്നാട്ടോ ഗൈസ് എനിക്ക് തോന്നണേ. ഗൈസ് ഇവിടെ എന്തോ ഇത് എല്ലും കഷ്ടമാണ്. അവിടെ നമുക്ക് കുനിഞ്ഞു നോക്കാൻ പറ്റും, കുനിഞ്ഞു നോക്കാൻ ഗൈസ്. ഇതൊരു എല്ലും കഷ്ടമല്ല, ഇത് ഈ ട്രാഷിന്റെ ഇവിടെ ഒരു എല്ലും കഷ്ടമല്ല ഗൈസ്. ഇതൊരു എല്ലും കഷ്ടം. ഇതൊക്കെ ബോൺസ് ആന്നാട്ടോ എനിക്ക് തോന്നണേ. ഇവിടെ എന്തോ സിറിയലാണിത്, സിറിയലാന്ന് തോന്നുന്നു. ഇവിടെ എന്തോ ഒരു മിസ്കി വെച്ചിട്ടുണ്ട് ഗൈസ്, ഒരു റേഡിയോ ഉണ്ട്, പിസയുണ്ട്. ഓ മൈ ഗോഡ് ഗൈസ്, ഇവിടെ വേറെ എന്തൊക്കെ ഉള്ളത് നോക്കട്ടെ. നമുക്ക് മേളിലോട്ട് പോണേക്കാട്ടും മുമ്പ് ഇത് ഗ്യാസ് ആണ്. ഓ, ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്യാൻ പറ്റും. യെസ്, ഓ ഗൈസ്, ഒത്തിരി കോള. അയ്യോ, കോളയുടെ കുപ്പി എങ്ങനെ പൊട്ടും നോക്കട്ടെ ഗൈസ്. ഇത് നമുക്ക് ഇങ്ങനൊക്കെ എടുത്തെറിയാനൊക്കെ പറ്റും. കോള ഞാൻ തിരിച്ച് അങ്ങോട്ട് തന്നെ വച്ചേക്കാം ഗൈസ്. എങ്ങാനും മാക്സിമം വരാൻ നേരത്തുണ്ടല്ലോ. കോളയൊക്കെ ചില്ലായിട്ടിരുന്നോട്ടെ. പിന്നെ ഒത്തിരി ഇറച്ചിയുണ്ട് ഗൈസ് ഇവിടെ. ഓക്കെ, അടക്കി. ഇതെങ്ങനെയാണ് അടക്കണത്? യേസ്, ഇങ്ങനെ അടക്കണം. നമ്മൾ മൗസും കൊണ്ട് നീക്കണം ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. തലം കൊണ്ട് ഇടിച്ച് നീക്കാൻ പറ്റും. യേസ്, തലം കൊണ്ട് ഇടിച്ച് അടച്ചിട്ടുണ്ട്. ഓക്കെ, എനിക്ക് തോന്നണം ഇനി നമുക്ക് മെയിലോട്ട് പോകാം ഗൈസ്. മെയിലായിരിക്കും സീൻ എന്നാണ് എനിക്ക് തോന്നണേ. നമ്മൾ ഈ വീടിന്റെ മെയിലോട്ട് കയറുകയാണ്. ക്ലാപ്പ്. യെസ് ഗൈസ്, ഇവിടുത്തെ ലേറ്റ് വന്നു. ഓ ഓ, ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായില്ലേ. ഇങ്ങോട്ട് കയറി. ഇനി ഇവിടെ മൂന്ന് റൂമുണ്ട്. മൂന്നല്ല, ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് റൂമുണ്ട്. പക്ഷെ നമ്മുടെ അടുത്ത് മൂന്ന് റൂമിൽ കയറാനല്ലോ പറഞ്ഞേക്കണേ. ആദ്യം നമുക്ക് ഈ റൂം തുറക്കാം. ലെറ്റ്സ് ഗോ. എന്റെ പൊന്നു ഗൈസ്, എനിക്ക് നല്ല പേടിയുണ്ട്. ഇതെന്താണ് ഗൈസ്? യെസ് ഗൈസ്, ഇത് റൊട്ടേറ്റ് ഒക്കെ ചെയ്യാൻ നമുക്ക് നോക്കാട്ടോ. ഓ ഗൈസ്, ഇത് ആദ്യ ഫോട്ടോയാലോ. എനിക്ക് തോന്നുന്നത് മാക്സിമോവിന്റെ ഫോട്ടോയാന്ന് തോന്നുന്നു ഗൈസ്. മാക്സിമോവിന്റെ ഫോട്ടോ ആയിരിക്കും, മേ ബി ആയിരിക്കും ഗൈസ്. ഇതിപ്പോ ഇവിടെ കിടക്കട്ടെ. ഇത് നേരെ ഉള്ള സ്ഥലത്ത് എങ്ങനെ എടുത്തു വച്ചേക്കും ഗൈസ്. എങ്ങാനും മാക്സിമോ ഉണ്ടല്ലോ. തിരിച്ച് വരാൻ നേരത്ത് നമ്മൾ അലമ്പാക്കിയിട്ട് എങ്ങനെ കാണുവാണെങ്കിൽ അവന് ദേഷ്യം വന്നല്ലോ. ഇവിടെ ഫോട്ടോ, ഇവിടെ വേറൊരു ബുക്ക്. എന്താണ്? ഹൗ ടു ബി എ, എന്താണ് ഗൈസ്? ഹൗ സിറ്റർ, ഹൗ ടു കിൽ എ ഹൗ സിറ്റർ. എടാ, ഒരു ഹൗസ് സിറ്ററിനെ എങ്ങനെ കൊല്ലാന്നുള്ള ബുക്ക് ഗൈസ്. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ ഹൗസ് സിറ്റിങ്ങിന്റെ ജോബിന് വേണ്ടിയാണ് വന്നേക്കണത് ഇവിടെ. നമ്മുടെ മാക്സിമോ ഇങ്ങനത്തെ ബുക്കൊക്കെയാണ് ഗൈസ് വായിക്കണത്. മേ ബി അവൻ നമ്മളെ കൊല്ലും, അറിയാൻ പാടില്ല. ഇവിടെ ആയിട്ട് എന്തോ ഒരു ടൈം പീസ് ഇങ്ങനെ ഉണ്ട് ഗൈസ്. ഓക്കെ, നാല് റൂമിൽ നമ്മൾ കയറി. ഹൗ ടു കില്ല് ഹൗസ് സിറ്റർ എന്നുള്ള ബുക്കാണ് ഗൈസ് ഇത്. എനിക്ക് തോന്നണം മാക്സിമോ ആയിരിക്കും നമ്മുടെ ഈ നെയ്ബർഹുഡിലുള്ള ആൾക്കാരെയൊക്കെ കൊല്ലണേന്ന് എനിക്ക് തോന്നണ്ട്. നമുക്ക് ഈ ഡോർ ഇങ്ങോട്ട് തുറക്കാം. അമ്മച്ചി, കൈകോട്ട്. ഇതെന്താണ്? ഓ, ഇത് കക്കൂസാണ് ഗൈസ്. കക്കൂസിൽ എത്തിയിട്ടുണ്ട്. ഇനിയെങ്കിലും കക്കൂസിൽ പോകണം? ഇല്ല ഗൈസ്, നമുക്ക് കക്കൂസിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഓ, വെള്ളം അടിക്കാട്ടോ. താറാവ് ഡക്ക് ഡക്ക് ഗൈസ് ഡക്ക്. ഓ, ഇവിടെ വേറെ ഡക്ക്. യെസ്, ഇനി ഡക്ക് ഉണ്ട്. നോക്കട്ടെ, ഇടാ ദേ ഇവിടെ വേറെ ഡക്ക്. കമോൺ, യെസ് യെസ് ഗൈസ്. ഓ, ദേ വീണ്ടും വീണ്ടും ഡക്ക്, വീണ്ടും ഡക്ക്. നാല് ഡക്കിനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന്. ഇവിടെ വേറെ എന്തൊരു കളിയുണ്ട്, നമുക്ക് കുടിക്കാനെങ്ങനെ ഉണ്ട്. പക്ഷെ നമുക്ക് ദേ ഗൈസ് ജല്ലികേക്കട പുറത്തേട്ട് നോക്കാൻ പറ്റും. പുറത്ത് മൊത്തം കാടാന്ന് തോന്നുന്നു. കാടല്ല, ഒരു ഗാർഡൻ ആണെന്നാണ് എനിക്ക് തോന്നണേ. ചെറിയൊരു പാർക്ക് പോലെ ഉണ്ട് ഗൈസ് ഇവിടെ. അപ്പൊ നമുക്ക് ഈ ഡോർ ഓപ്പൺ ചെയ്തു. എടാ, ഓപ്പൺ ചെയ്യട. യെസ്, ഇനി പോവാം ഗൈസ്. ഓട്ടോമാറ്റിക് ആയിട്ട് അടയ്ക്കുന്ന തോന്നുന്നു. ഇല്ല, ഓ, ഇനി ഈ റൂമുകൾ സെലക്ട് ചെയ്താൽ മതി. ലെറ്റ്സ് ഗോ. ഓ മൈ ഗോഡ് ഗൈസ്, ഒന്ന് പേടിപ്പിക്കാനായിട്ട് ചാടി വന്നിട്ടില്ല കേട്ടോ. ഇവിടെ ഹൗസ് സീംസ് പ്രറ്റി നോർമൽ. യെസ് ഗൈസ്, ഹൗസ് നോർമൽ ആയിട്ട് തന്നെയാണ് നമുക്ക് തോന്നണേ. നൗ ലെറ്റ്സ് ടാക്കിൾ. ഓക്കെ, ഫസ്റ്റ് ഗോട്ട് ഗ്രാബ് ദി മെയിൽ, ക്യാൻ ലീവ് ദാറ്റ് ലൈൻ അറൗണ്ട്. ഓക്കെ ഗൈസ്, ഹൗസ് ഉണ്ടല്ലോ. ഈ വീട് നമുക്ക് നോർമൽ ആയിട്ടാണ് എല്ലാം തോന്നണേ. ഇവിടെ മാക്സിമോവിന്റെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഹൊറർ 101 എന്ന് പറഞ്ഞ ഒരു ബുക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഹൗസ് എല്ലാം നോർമലാണ് ഗൈസ്. വലിയ ഇതായിട്ട് നമുക്ക് തോന്നിട്ടില്ല, വലിയ ഡേഞ്ചർ ആയിട്ടൊന്നും തോന്നല. അവ മാക്സിമോ നമുക്ക് തന്നേക്കണ കാര്യങ്ങൾ നമുക്ക് ചെയ്യാന്നാണ് പറഞ്ഞേക്കണത്. യെസ്, ഇനി പുറത്തേട്ട് പോ. ഇനി നമുക്ക് ഓ, ഇതെന്താണ് ഗൈസ്? കോഷൻ, ഡു നോട്ട് എൻ്റർ ഗൈസ്. ഈ ഡോർ തുറക്കാൻ പറ്റില്ല കേട്ടോ. എനിക്ക് തോന്നണ ഗൈസ് ഈ ഡോറിൻ്റെ ഉള്ളിൽ എന്തോ സീനുണ്ട്. നമ്മൾ ഈ വീടിന്റെ ബാക്കി എല്ലാ റൂമും കയറി നോക്കി, ഈ റൂമിൽ മാത്രം കയറി നോക്കിയിട്ടില്ല ഗൈസ്. ഇവിടെ എന്തോ സീനുണ്ടെന്നാണ് എനിക്ക് തോന്നണേ. എല്ലാ വാതിലും നമുക്ക് അടച്ചിട്ടേക്കാം. എന്തോ സീനുണ്ട് ഗൈസ് ഇവിടെ. കണ്ടോ, കോഷൻ ഡു നോട്ട് എൻ്റർ എന്ന് പറഞ്ഞിരിക്കട്ടെ. എനിക്ക് തോന്നുന്നത് നമ്മുടെ മാക്സിമോ ആയിരിക്കും മേ ബി മറ്റേ ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ തട്ടിക്കൊണ്ടുപോയി കൊല്ലണത്.
അറിയില്ല. അപ്പം നമ്മുടെ അടുത്തുണ്ടല്ലോ മെയിൽ ബോക്സ് പോയി ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. മെയിൽ ബോക്സ് വീടിൻ്റെ പുറത്താണ് ഗൈസ്, അറിയാലോ. മെയിൽ ബോക്സ് യെസ് ഇവിടെയാണ് മെയിൽ ബോക്സ് ഉള്ളത്. ഇവിടെ നിന്ന് നമുക്ക് എന്താണ് ഇതല്ല മെയിൽ ബോക്സ്? യെസ്, ആ ഇവിടെ നിന്ന് വന്നെടുക്കണം നമുക്ക്. മിസ്സിംഗ്, പ്ലീസ് ഹെൽപ്പ്, കെംകാൽ സെക്സൻ. ഗൈസ് ഇവന്റെ സാധനല്ലേ ഗൈസ് നമ്മൾ ടി വിയിൽ കണ്ടത് മിസ്സിംഗ് ആന്ന് പറഞ്ഞോണ്ട്, കെംകാൽ എന്ന് പറഞ്ഞ ഇവൻ മിസ്സിംഗ് ആന്ന് പറഞ്ഞോണ്ടാണ് നമ്മൾ ടി വിയിലെ ന്യൂസിൽ കണ്ടത്. 25 years old, 170 pounds വെയിറ്റ് ആട്ടോ ഇത്, 5.9 feet ഹൈറ്റും ഉണ്ട്. ലാസ്റ്റ് സീൻ 23 September 1984 ഓൺ സാൽഫോർഡ് പാർക്ക്, വിയറിംഗ് എ ബ്ലാക്ക് സ്വെറ്റർ ആൻഡ് ബ്ലാക്ക് ഹാറ്റ്. ഹി വാസ് ഡൂയിങ് ഹൗസ് സിറ്റിംഗ് സർവീസസ്. ഓ മൈ ഗോഡ് ഗൈസ്, ഇത് നമുക്കിട്ടുള്ള പണിയാന്ന് തോന്നുന്നു. ആരായിരിക്കും ഇത് നമ്മുടെ ഈ മെയിൽ ബോക്സ് കൊണ്ടിട്ടേക്കുന്നത്? ഇവൻ മിസ്സിംഗ് ആണ് ഗൈസ്, കെംകാൽ ഇവനുണ്ടല്ലോ ഒരു ഹൗസ് സിറ്റിംഗിന് വേണ്ടി വന്നതാണ്, അപ്പോഴാണ് ഇവൻ മിസ്സിംഗ് ആയിട്ട് പോയേക്കണത്. എന്തോ പന്തി കേടുണ്ടെന്നാണ് ഗൈസ് എനിക്ക് തോന്നണേ. മിസ്സിംഗ് ഹൗസ് സിറ്റർ ഗൈസ്, വീണ്ടും ആ ബീജം വന്നു തുടങ്ങിയിട്ടുണ്ട്. സൗണ്ട് ലൈക്ക് ദ ബിഗിനിങ് ഓഫ് എ മിസ്റ്ററി നോവൽ. വണ്ടർ വാട്ട് ഹാപ്പൻ ഗൈസ്, നമുക്കറിയില്ല നമ്മുടെ കെംകാലിന് എന്താണ് പറ്റിയെന്ന്. ഓൾ റൈറ്റ്, വിൽ സോർട്ടഡ്, നൗ ടൈം ടു ഷോ ദോസ് പ്ലാന്റ്സ് ഓഫ് ലവ്. ക്യാൻ ഹാവ് ദം വെയിറ്റിംഗ് ഓൺ മീ. ഗൈസ് എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഇനി നമ്മൾ പ്ലാന്റിന് പോയി വെള്ളം ഒഴിക്കണം, അത് കഴിഞ്ഞിട്ട് വേസ്റ്റ് എടുത്തുകൊണ്ട് പോയി പുറത്തു കൊണ്ടേ കളയണം, അത്രേ ഉള്ളൂ. പക്ഷേ ഗൈസ് നമ്മുടെ ഈ കെംകാൽ എന്ന് പറഞ്ഞ ഇവനുണ്ടല്ലോ ഒരു ഹൗസ് സിറ്റിംഗ് ജോബിന് വേണ്ടി വന്നപ്പോഴാണ് മിസ്സിംഗ് ആയത്. ഇതെന്താണ് വാണിംഗ്? ക്ലാപ് ക്ലാപ് സെർട്ടിഫൈഡ് സ്മാർട്ട് ഹൗസ് സർവൈലൻസസ്. ഓക്കെ, അത് നമുക്കറിയാം ഇവിടെ നിന്ന് കൈയടിച്ച എന്തെങ്കിലും ആവും. ഇല്ല ഗൈസ്, ഇവിടെ ഇന്ന് കൈയടിച്ച ഒന്നും ആവില്ല. അപ്പം നമ്മുടെ ഗ്രാബ് ദി വാട്ടറിംഗ് ക്യാൻ ഫ്രം ദി ഗ്യാരേജ്. ഗ്യാരേജിൻ്റെ ഉള്ളിൽ നിന്നുണ്ടല്ലോ ഒരു വാട്ടറിംഗ് ക്യാൻ ഉണ്ട്, ആ നമ്മുടെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഗൈസ് ഹൗസ് സിറ്റിങ്ങിന് വന്നവനാണ് മിസ്സിംഗ് ആയത്, അതാണ് ഗൈസ് നമ്മൾ ലിറ്ററലി ടി വിയിൽ ന്യൂസ് കണ്ടത്. മേ ബി ഗൈസ് ബി ജി എം ഒക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഗ്യാരേജ് ഇതാണ്, ഇവിടെ പോയി നമ്മുടെ വാട്ടറിംഗ് ക്യാൻ എടുത്തുകൊണ്ട് വരാനാണ് പറഞ്ഞേക്കണത്. ഓ, ഈ ഡോർ ഞാൻ തുറന്നിട്ടതല്ലേ ഗൈസ്? യെസ് ഗൈസ്, ഈ ഡോർ ഞാൻ തന്നെ തുറന്നിട്ടതാണ്. ഇതാണ് വാട്ടറിംഗ് ക്യാൻ. യെസ് ഗൈസ്, ഓ നമ്മൾ ഇങ്ങനെ പിടിക്കണം. ഓക്കെ ഓക്കെ ഗൈസ്, മനസ്സിലായി, നമ്മൾ ഇങ്ങനെ തന്നെ പിടിക്കണം. ഓക്കെ, ഇതാണ് ഗൈസ് പ്ലാന്റ്. ഓ ഇതാണ് പ്ലാന്റ് നമുക്ക്. അമ്മി ഇത് എങ്ങനെയാണ് ഗൈസ് വെള്ളം ഒഴിക്കണേ? ഓ ഇങ്ങനെ വെള്ളം ഒഴിക്കണട്ടോ ഗൈസ്, ഇത് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടാണ്. ഓക്കെ ഓക്കെ, നമ്മൾ പ്ലാന്റിന് ഓ 5 plants ഉണ്ട്, നമ്മൾ 5 എണ്ണത്തിന് വെള്ളം ഒഴിക്കണം. ഇപ്പോൾ ഓ എണ്ണത്തിന് വെള്ളം ഒഴിച്ചു, എടാ വെള്ളം തീരുമോ? വെള്ളം തീരുമോ ഗൈസ് അറിയില്ല. ഓ അടുത്ത പ്ലാന്റ് ഇവിടെയുണ്ട്. ഓക്കെ, നമുക്ക് ഇതിന് വെള്ളം ഒഴിക്കണം. ഓക്കെ, വെള്ളം എന്തോരാന്നുള്ള ഒരു ഇത് കാണിച്ചേക്കുന്നത് കണ്ടോ ഗൈസ് അവിടെ? ആ ബാർ ഫുള്ളാവണ വരെ നമ്മളിവിടെ വെള്ളം ഒഴിക്കണം. ഓക്കെ ലെറ്റ്സ് ഗോ. മനസ്സിലായിട്ടുണ്ട് മനസ്സിലായിട്ടുണ്ട്. യെസ് ഗൈസ്, അവിടെയും വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളും ഒരു ഹൗസ് സിറ്റിംഗ് ജോബിനാണ് വന്നേക്കണത്. ഇനി അടുത്ത പണി നമുക്കിട്ടുള്ളതാണോ? ആണെന്നാണ് എനിക്ക് തോന്നണേ. ഇനി നമ്മൾ ഇവിടെയും വെള്ളം ഒഴിക്കണം. യേസ്, ലെറ്റ്സ് ഗോ. ഇവിടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി 2 plants നമ്മൾ വെള്ളം ഒഴിക്കണം. ഇനി അടുത്തത് ഇവിടെയാണ് ഗൈസ്. കം ഓൺ. യെസ് ഓക്കെ. നോ 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 ഗൈസ്, എന്തോ സൗണ്ട് ഗൈസ്, ഞാൻ എന്തോ സൗണ്ട് കേട്ട് ഗൈസ്, എനിക്ക് തോന്നിയതാണോന്ന് എനിക്കറിയില്ല, ആരും നടക്കണ പോലത്തെ സൗണ്ട് ഞാൻ കേട്ടെന്നാണ് എനിക്ക് തോന്നണേ. ദേ ഗൈസ് കേട്ടാ, അമ്മേ ഗൈസ്, ആരോ നടക്കണ സൗണ്ട് ഗൈസ്, ഇത് കേട്ടാ ആരോ നടക്കണ സൗണ്ട് കേൾക്കാൻ പറ്റണ്ട്, എളി കേക്കണ നോക്കാൻ പറ്റുള്ള കേട്ടാ, മേളി കേക്കണ മേളി കേക്കണ നോക്കാൻ പറ്റുള്ള ഗൈസ്. നമുക്കിപ്പോ ഇതിന് വെള്ളം ഒഴിക്കണം. ടാസ്ക് എടാ ഇത് തിരിക്കി. യെസ് ഇതിന് വെള്ളം ഒഴിക്കണം ഗൈസ്, നമ്മുടെ ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഗൈസ് ആരും നടക്കണ ഒച്ച ഞാൻ കേട്ട്, നിങ്ങൾ കേട്ടില്ലേ? ഈ നേരിയാക്ക് ഇനി ഓ ഒരു പ്ലാന്റിംഗ് ഉള്ളൂ ഗൈസ്. അയ്യോ പോയല്ലേ, എനിക്ക് തോന്നണ കില്ലറായി. ഓക്കെ ഓക്കെ യെസ് ഗൈസ്, കഴിഞ്ഞ് കഴിഞ്ഞ്. ഇനി പാത്രം ഞാനിവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഗ്രാബ് ദി ട്രാഷ് ഫ്രം ദി കിച്ചൺ. കിച്ചണിൽ നിന്ന് ട്രാഷ് എടുത്തിട്ട് നമ്മളിനി പുറത്ത് കൊണ്ടുപോയി കളയണം. ഇത് നമുക്ക് തുറക്കാൻ പറ്റും? യെസ് ഗൈസ്, ഇത് തുറക്കാൻ പറ്റും. ഇത് തട്ടണേൻ്റെ കാറ്റ് വന്ന് ഇത് തട്ടണേൻ്റെ സൗണ്ടാണ് നമ്മൾ കേൾക്കണത്. യെസ് മേ ബി കില്ലർ വല്ലതും നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ടാവും. നോ ഐഡിയ ഗൈസ്, എൻ്റെ മോട്ടിവേഷൻ മൊത്തം പോയി കിടക്കുകയാണ്. നിങ്ങളുടെ അണ്ണന് മോട്ടിവേഷൻ തരാനായിട്ട് എല്ലാവരും ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കുക. എനിക്ക് തോന്നുന്നു ഗ്രാബ് ദി ട്രാഷ് ഫ്രം ദി കിച്ചൺ ഇതാണ്. യെസ് ഇതാണ് ഗൈസ്. ഓടാ വൗ, ദിസ് ബാഗ് ഈസ് ഹെവിയർ. What's with those bones sticking out? Yes, guys. Maybe I should lay off the detective novels for a while. Guys, ee bag undallo, ee waste bag bayangara heavy aanu parayane. Ee bag inde porthittundallo guys, idu kando ningale? Kando guys, bones velli yellu guys, velli yellu idu manushyamarde illaan idu. Itra velli yellu kozhikku undavulla. Pothinte velliye oru
ഭാഗം വാങ്ങിച്ച് ഇവിടെ ഇവർ കറി വെച്ചാലോ ഫ്രൈ അടിക്കുകയാണെങ്കിൽ ഇത്ര വലിയ ഇല്ലൊക്കെ വരുമായിരിക്കും, മേ ബി വരുമായിരിക്കും. പക്ഷേ നമ്മുടെ സാക്മാൻ എന്ന് പറഞ്ഞ ഏതോ ഒരുത്തൻ മിസ്സിംഗ് ആയി പോയിട്ടില്ല ഗൈസ്. ഇനി എങ്ങനെ മാക്സിമം എന്നല്ലേ ഇവൻ്റെ പേര്, ഓ അവൻ്റെ പേര് മറന്നുപോയി ഗൈസ്. അവനെങ്ങാനും നമ്മുടെ കാണാണ്ട് പോയി സാക്മാനെ കൊന്നിട്ട് അവൻ്റെ എല്ലാം കഷ്ടമാണോ ഇതെന്ന് എനിക്കറിയില്ല. സോ ഇത് നമ്മുടെ അടുത്തുണ്ടല്ലോ ഗൈസ്, പുറത്തു കൊണ്ടുപോയി കളയണം ട്രാഷ്. അപ്പം നമുക്ക് ഈ ഡോറ് തുറക്കണം, അറ്റ ടൈമിലൊന്നും ചെയ്യാൻ പറ്റാന്നായിട്ട് എനിക്ക് തോന്നണേ. ട്രാഷ് ഇവിടെ കിടക്ക്, നമുക്ക് ഡോർ ഇങ്ങനെ തുറക്കണം, അതിൻ്റെ ട്രാഷ് എടുക്കണം നമ്മൾ. കമോൺ, ചത്ത് 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 ഗൈസ്, എൻ്റെ വീട്ടിൽ തീർന്നു. അമ്മീ, ആരാണ് ഗൈസ് ഇത്? സ്റ്റോപ്പാ, യു സ്കെയ്ഡ് ദ ഷിറ്റ് ഔട്ട് ഓഫ് മീ. എൻ്റെ പൊന്നെ, ഐ എം ഏജന്റ് റിസ്റ്റോലിനോ. റിസ്റ്റോലിനോ എന്ന് പറഞ്ഞ ഏതോ ഒരു ഏജന്റ് ആണ് ഗൈസ് ഇത്. ഇൻസ്പെക്ടർ റിസ്റ്റോലിനോ, ഇത് ഇൻസ്പെക്ടർ പോലീസാണ്, ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ. ഐ നീഡ് ടു ആസ്ക് യു എ ഫ്യൂ ക്വസ്റ്റ്യൻസ്. നമ്മുടെ അടുത്ത് കുറച്ച് ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നതാണ് ഗൈസ് ഇവൻ. ഒന്ന് കോളിംഗ് ബെല്ല് അടിച്ചാൽ മതി, നമ്മൾ ഡോർ തുറക്കുമ്പോൾ ഇവൻ ചാടി വരേണ്ട വല്ല ആവശ്യമുണ്ടോ? അങ്ങനെ ഞാൻ പേടിച്ച് ഇല്ലാണ്ടേ ഗൈസ്. ആഷുവർ, വാട്ട് ഈസ് ദിസ് അബൌട്ട്? എന്താണെന്ന് നമ്മൾ ചോദിക്കുകയാണ്. ദേർ ഹാവ് ബീൻ റിപ്പോർട്ട്സ് ഓഫ് ഡിസ്റ്റർബൻസസ് ഇൻ ദിസ് ഏരിയ, ഡിസപ്പിയറൻസ്, സ്ട്രേഞ്ച് ഫിനോമിന. വി ആർ കണ്ടക്റ്റിംഗ് ആൻ ഇൻവെസ്റ്റിഗേഷൻ. നമ്മുടെ ഈ ഏരിയയിലുണ്ടല്ലോ ഗൈസ് ഒത്തിരി ആൾക്കാർ കാണാണ്ട് പോകുന്ന സംഭവങ്ങളൊക്കെ നടക്കണ്ടല്ലോ, അതുകൊണ്ട് ഇൻസ്പെക്ടറെ അത് അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അതും ഈ പാതിരാത്രിക്ക് നമ്മളെ ഇങ്ങനെ വന്ന് പേടിപ്പിച്ചിട്ടാണ് ഗൈസ് ഇവിടെയുള്ള പോലീസുകാരൊക്കെ അന്വേഷിക്കണത്. അത് നമ്മളെന്താണ് പറയണത്, യാ ഐ ഹേഡ് എവരിത്തിങ് ഈസ് ഫൈൻ ഹിയർ, ജസ്റ്റ് ടേക്കിംഗ് ഔട്ട് ദി ട്രാഷ്. നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെയെല്ലാം ഫൈനാണ്. ഇല്ല ഗൈസ്, ഇവിടെയെല്ലാം ഫൈനല്ല, നമ്മുടെ വീടിൻ്റെ പുറകെ നിന്നുണ്ടല്ലോ ആരോ നടക്കുന്ന സൗണ്ട് നമ്മൾ കേട്ടായിരുന്നു. അടുത്തത് എന്താണ്, ആർ യു ഷുവർ വി ഹാവ് റീസൺ ടു ബിലീവ് ദെർ ഇസ് മോർ ടു ദിസ് നെയ്ബർഹുഡ് ദാൻ മീറ്റ് ദി ഐസ്? നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഇതിൽ കൂടുതൽ കാര്യങ്ങളുണ്ടല്ലോ ഗൈസ് ഈ നെയ്ബർഹുഡിൽ നടക്കേണ്ടതെന്നാണ് നമ്മുടെ ഇൻസ്പെക്ടർ പറയുന്നത്. യാ എ 100%, ജസ്റ്റ് ടേക്കിംഗ് ഔട്ട് ദി ട്രാഷ്. യു നോ, നമ്മൾ പറയുകയാണ് ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് നമ്മുടെ ഈ വീട്ടിലുള്ള ട്രാഷ് ഉണ്ടല്ലോ പുറത്ത് കൊണ്ടുപോയി കളയാൻ വേണ്ടി ഇറങ്ങണിയാണ്. ഓൾ റൈറ്റ്, ബട്ട് കീപ് യുവർ ഐസ് ആൻഡ് ഇയേഴ്സ് ഓപ്പൺ, വി നീഡ് ടു ഗെറ്റ് ടു ദി ബോട്ടം ഓഫ് ദിസ്. നമ്മുടെ അടുത്ത് ഒന്ന് സൂക്ഷ്യം കണ്ടൊക്കെ ഇരുന്നോ, അത് എന്തുകൊണ്ടും നല്ലതാണെന്ന് ഇൻസ്പെക്ടർ പറയുകയാണ്. അഫ്കോഴ്സ് വിൽ ഡു, താങ്ക്സ് ഇൻസ്പെക്ടർ, നോ പ്രോബ്ലം, സ്റ്റേ സേഫ് ഔട്ട് ദെയർ. ഓക്കെ, നമ്മുടെ അടുത്ത് സേഫ് ആയിട്ടിരിക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ ഇൻസ്പെക്ടർ പോയി. ഇൻസ്പെക്ടർ പോയിപ്പോൾ നമ്മുടെ ബി ജിമ്മ് പോയിട്ടോ ഗൈസ്? എനിക്ക് തോന്നുന്നത് അതാണ് ട്രാഷ് ക്യാൻ എന്ന് തോന്നണു. ഈ ട്രാഷ് എടുത്തുകൊണ്ട് നമ്മളുണ്ടല്ലോ ഗൈസ്. ട്രാഷ് എന്തി? ഓ, പുറത്ത്. ഞാൻ എന്തൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കണേ, പേടിച്ചിട്ട് ഒന്നും മനസ്സിലാവുള്ള ഗൈസ്. ഈ എല്ലും കഷ്ടം കാരണം ഇൻസ്പെക്ടർ കണ്ടറിഞ്ഞ് നമ്മൾ മേ ബി പിടിച്ചേനെ, അറിയില്ല കേട്ടോ. ഇതെങ്ങനെയാണ്? ഓ, ഇത് തുറക്കണം, തുറക്ക്. യെസ് ഗൈസ്, ഇനി ട്രാഷ് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇടണമെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, ട്രാഷ് ടു ഗെറ്റ് സം ഫുഡ് ഫ്രം ദി കിച്ചൺ. ഇനി നമുക്ക് കിച്ചണിൽ നിന്ന് കുറച്ച്, ഓ ഇതടയില്ല. യെസ് അടയും, ഇനി കിച്ചണിൽ നിന്ന് കുറച്ച് ഫുഡ് എടുത്ത് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്ര ഉള്ളു ഗൈസ്, നമുക്ക് മൂന്ന് ടാസ്ക്കാണ് നമ്മുടെ മാക്സിമവും തന്നാർന്ന. ആ മൂന്ന് ജോലി നമ്മൾ വാട്ടിന്ത്. ഓ ഗൈസ്, ആരും ലേറ്റ് ഓഫ് ചെയ്തു ഗൈസ്, ആരും ക്ലാപ്പ് ചെയ്യണ സൗണ്ട് ഞാൻ കേട്ട്. ആരെങ്കിലും വീടിൻ്റെ അകത്തുണ്ട് ഗൈസ്, എനിക്ക് തോന്നുന്നത് ഏതോ കില്ലർ നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ടെന്നാണ്. ഗൈസ്, നമ്മൾ ഗ്യാരേജിൻ്റെ ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ടിട്ടുണ്ടായില്ലേ, പക്ഷേ ഏതോ കില്ലർ നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഗൈസ്, ഞാൻ ലിറ്ററലി ആരോ ക്ലാപ്പ് ചെയ്യുന്ന സൗണ്ട് കേട്ട്, നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി ലേറ്റ് ഇടണം. യെസ്, കറണ്ട് വന്ന്. അവിടെ ആരോ ലിറ്ററലി ആരോ ക്ലാപ്പ് ചെയ്യുന്ന സൗണ്ട് ഞാൻ കേട്ടടാ. ഗൈസ്, എന്തോ സീൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നണേ. ഗെറ്റ് സം ഫുഡ് ഫ്രം ദി കിച്ചൺ. മീളിന്ന് ഗൈസ്, മീളിന്ന് ഗൈസ്, മീളിന്നാണ് സൗണ്ട് കേട്ടത്. ഗൈസ്, നമ്മുടെ ഇവിടെ വെച്ചാൽ പിസ കാണാനില്ല. ഗൈസ്, നമ്മുടെ ഇവിടെ ഒരു പിസ വെച്ചിട്ടുണ്ടായില്ല, പിസ കാണാനില്ല. ചെക്ക് അപ്സ്റ്റേഴ്സ് റൂം, നമ്മുടെ അടുത്ത് മേളിൽ പോയി സെർച്ച് ചെയ്ത് നോക്കാൻ പറഞ്ഞേക്കാണ്. അതിനുമുമ്പ് ആദ്യം ഇവിടുത്തെ ലൈറ്റൊക്കെ ഒന്ന് നിർത്തി ഗൈസ്, ഇവിടെ നിങ്ങൾ ഡേഞ്ചർ ഉണ്ടോ നോക്കട്ടെ. ഇല്ല, ഈ മുറി സേഫാണ്. ഈ മുറി, ഇത് കക്കൂസല്ലേ? കക്കൂസ് സേഫാണ്. ഗ്യാരേജ്, ഗ്യാരേജ്, നോ, ഗ്യാരേജിൽ ലൈറ്റ് ഒന്നുമില്ല. ഓ, ഗ്യാരേജ് സേഫാണ് ഗൈസ്. നമ്മുടെ ഇതിന് മേളിത്തേട്ട് പോയി ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് പറഞ്ഞേക്കണത്. ഗൈസ്, മേളിൽ നിന്ന് എന്തോ സൗണ്ട് കേട്ടായിരുന്നു. എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഗൈസ്, കില്ലർ മേളിലോട്ട് കയറിയിട്ടുണ്ടെന്നാണ്. മേളത്തെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഗൈസ്, നമ്മുടെ മേളിലോട്ട് പോയി നോക്കാനായിട്ട് പറഞ്ഞേക്കണത്. യെസ്, മേളത്തെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. എടാ, ഇവിടുത്തെ ഡോറെല്ലാം നമുക്ക് ഓപ്പൺ ചെയ്തിടാറുണ്ട്. നമ്മുടെ മൂന്ന് ഡോറ് ചെക്ക് ചെയ്ത് നോക്കാനാണ് പറഞ്ഞേക്കണത്. ഓ മൈ ഗോഡ് ഗൈസ്, കോഷൻ, ഡു നോട്ട് എന്റർ ഗൈസ്. ഈ റൂമിന്റെ അകത്തിട്ട് ഗൈസ്, ഇപ്പൊ ഏത് ഡോർ അടക്കണ ശബ്ദം കേട്ടില്ലേ. അയ്യോ അയ്യോ, സ്വിച്ച് മാറിപ്പോയി ഗൈസ്. ഓ, ആക്സസ് ഡിനൈഡ് ഗൈസ്, നമുക്ക് ഇത് തുറക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഈ ഡോർ തുറക്കണം ഗൈസ്. എനിക്ക് ചെറിയ പേടിയുണ്ട്.
എങ്ങാനും കൈ കൊട്ടുമ്പോ കില്ലർ വരുമെന്ന് എനിക്കറിയില്ല. കൊട്ടാൻ പോവാണ്. ഒന്നാമത്തെ റൂം. യെസ് ഗൈസ്, ഒന്നാമത്തെ റൂം സേഫ് ആണ്. ഇവിടെ കില്ലർ ഇല്ലാന്നാണ് എനിക്ക് തോന്നണേ. കമോൺ ഗൈസ്, ഇനി രണ്ട് റൂമും കൂടെ നോക്കാൻ വേണ്ടി. രണ്ടാമത്തെ റൂമിന്റെ ഡോറ് തുറന്നു, കേറി നോക്കാൻ പോകണ്ട. ലെറ്റ്സ് ഗോ. രണ്ടാമത്തെ റൂം. രണ്ടാമത്തെ റൂം സേഫ് ആണ് ഗൈസ്. ഒന്നോ, ഡോർ അടയ്ക്കല്ലേ, ഡോർ അടയ്ക്കല്ലേ, ഡോർ അടയ്ക്കല്ലേ. യെസ് ഗൈസ്, ഇനി ഒരു റൂം ഇങ്ങനെ ഉണ്ട്. മേ ബി റൂമിലായിരിക്കും കില്ലർ എന്നാണ് എനിക്ക് തോന്നണേ. കമോൺ ഗൈസ്, രണ്ട് കഴിപ്പിച്ച് കയറാൻ പോവാണേ. കമോൺ. ഇല്ല ഗൈസ്, കില്ലർ ഇല്ല. ഐ മസ്റ്റ് ബി ടയേർഡ്. I should grab something to eat and go to sleep. Okay guys, നമ്മൾ ഭയങ്കര ടയേർഡ് ആണ്. നമുക്കുണ്ടല്ലോ ഗൈസ് എന്തെങ്കിലും തിന്നാൻ എടുത്തോണ്ട് ഒന്ന് തിന്നിട്ട് കിടന്ന് ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞേക്കാണ്. ഗെറ്റ് സം ഫുഡ് ഫ്രം ദി കിച്ചൺ. കിച്ചണിൽ പോയി നമ്മൾ ഫുഡ് എടുക്കാൻ പറഞ്ഞേക്കാണ് ഗൈസ്. അപ്പൊ കില്ലർ ഗൈസ്, എനിക്ക് തോന്നുന്നു കില്ലർ ഈ റൂമിലിട്ട് എന്തോ കീറിയെന്നാണ്. കണ്ടോ ആ റൂമിന്റെ ഇവിടെ ഉണ്ടാകുന്ന ബോർഡാണ് ഗൈസ് ഇവിടെ കിടക്കണത്. എന്തോ ചവിട്ടി പൊളിക്കണ സൗണ്ട് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതില്, ഭയങ്കര വലിയ സൗണ്ടില്. മേ ബി കില്ലർ ഇങ്ങോട്ട് കേറിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കിച്ചണിൽ നിന്ന് ഫുഡ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ, ഈ മിക്സി ആദ്യം അപ്പുറയല്ലാതൊക്കെ ഇരുന്നാർന്നത്. ഇവിടെ ഒരു പിസി ഉണ്ടായിരുന്നു, റേഡിയോ അവിടെ ഉണ്ടായിരുന്നു. സീരിയൽ വേണം നമുക്ക് എടുക്കാൻ. ഇത് സീരിയലാന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ സീരിയൽ ഓൺ ബെഡ് അപ്സ്റ്റേഴ്സ്. മേളിൽ കൊണ്ടുപോയി നമ്മൾ സീരിയൽ കഴിക്കണം എന്നാണ് തോന്നണേ. ഓക്കെ. അയ്യോ, സീരിയൽ ചാടിപ്പോല്ലേ, ചാടിപ്പോല്ലേ, ചാടിപ്പോല്ലേ സീരിയൽ. പാത്രം തയ്യാറാക്കട്ടെ ഗൈസ്. ഓക്കെ, ഇതാണ് ബെഡ്റൂം. യെസ് ഗൈസ്, ഇതാണ് ബെഡ്റൂം. സീരിയൽ ഇങ്ങോട്ട് പോരട്ടെ. യെസ് ഗൈസ്, ആ ഡോർ പറഞ്ഞ ശബ്ദമാണ് നമ്മൾ കേട്ടത്. സിറിയൽ നമ്മൾ, ഓ ഓ ഗൈസ്, ഇവിടെ വെക്കണം. യെസ് ഇവിടെ വെച്ചു. ലേ ഓൺ ദി ബെഡ്. ഇനി നമ്മുടെ ഇവിടെ കിടക്കാനാണ് ഗൈസ് പറഞ്ഞേക്കണത്. ഇവിടെ ഞാൻ കിടന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത്? സിറിയൽ കഴിക്കണം. കഴിക്കണമൊന്നുമില്ല ഗൈസ്, റിമോട്ട് ഉണ്ട്, ടി വി വെക്കണം. യെസ് ടി വി വെച്ചു. എന്തായാലും കിടക്കല്ലേ ഗൈസ്, ടി വി കണ്ടോണ്ട് കിടക്കാം. ഓ, എനിക്ക് ഉറക്കം വരുമെന്നാണ് എനിക്ക് തോന്നണേ. ആകെ ഒരു ചാനലല്ലേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഓ ഗൈസ്, ഞാൻ ഉറങ്ങി, ഞാൻ ഉറങ്ങി ഗൈസ്, ഞാൻ ഉറങ്ങി. നമുക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ടി വി ഒക്കെ കേട്ടല്ലോ, ആരോ ഡോറിൽ തട്ടണ സൗണ്ട് കേട്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു നമ്മളിവിടെ എണീക്കണം. 2:43 AM ഗൈസ്. അയ്യോ ഗൈസ്, അവിടെ നിന്ന് ഒരാളുടെ കൈ ഞാൻ കണ്ട്. കേറ്റം, നമ്മളിത് എണീക്കാൻ പറഞ്ഞേക്കാണ് ഗൈസ്. ഇവിടെ ഒരാളുടെ കൈ ഞാൻ കണ്ട്. വാട്ട് വാസ് ദാറ്റ് ഗൈസ്? അതെന്താ ഇതെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല ഗൈസ്. ഈ ഡോറിന്റെ ഇതിക്കൂടെ ഒരാളുടെ കൈ നമ്മൾ കണ്ടാർന്ന്. ഫിഗർ ഔട്ട് വാട്ട് ഈസ് ഗോയിങ് ഓൺ. നമ്മളിത് ഇവിടെ എന്താ നടക്കണെന്ന് കണ്ട്. എടാ, കറണ്ട് വീണ്ടും പോയി ഗൈസ്. ഇവിടെ എന്താ നടക്കണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓ ഗൈസ്, ലൈറ്റ് വന്നു. ഓ മൈ ഗോഡ് ഗൈസ്, ഈ ഡോർ ആരോ തല്ലി പൊളിച്ചേക്കാണ്. എടാ, ഇവിടെ നേരത്തെ ഈ ഡോറ് ലോക്കായിരുന്നു ഗൈസ്, ലോക്ക്ഡ് ആയിരുന്നു. ഇപ്പൊ ഈ ഡോർ ആരോ തല്ലി പൊളിച്ചേക്കാണ്. ഇങ്ങോട്ട് കേറണം. അമ്മച്ചി ഗൈസ്, ഇവിടെ എന്താണ് നടക്കണത് ഗൈസ്? അവിടുത്തെ ലൈറ്റ് ആരും ഓഫ് ചെയ്ത്. ഓ ഗൈസ്, ഇവിടെ എന്തൊക്കെയോ മാന്തി പൊളിച്ചു വെച്ചേക്കണു. തുറക്ക തുറക്ക, ജെല്ല് തുറന്ന് ചാട്, ജെല്ല് തുറന്ന് ചാട്. രക്ഷോര് ഗൈസ്, എന്താ നടക്കണെന്ന് എനിക്ക് മനസ്സിലായല്ലോ ഗൈസ്. എനിക്ക് എന്താ ഗൈസ്, ഇവിടെ എന്താ നടക്കണെന്ന് മനസ്സിലാവുള്ള ഗൈസ്. അമ്മയ്ക്ക് ഇതിക്കൂടെ ചാടി പുറത്തേട്ട് പോകണം. നോ ഐഡിയ ഗൈസ്, എന്താ ചെയ്യേണ്ടത്? ഇതെന്താണ്? ക്ലാപ്പ് ക്ലാപ്പിന്റെ മറ്റേ സർവൈലൻസ് സിസ്റ്റാണ് ഇത്. ഗൈസ്, ഇവിടെ എന്താണ് നടക്കണത് എനിക്ക് മനസ്സിലാവുള്ള ഇവിടുത്തെ ഡോറും പൊളിച്ചിട്ടേക്കാണ്. അമ്മച്ചി ഗൈസ്, എനിക്ക് തോന്നണേ ലേറ്റഡ്, ഇവിടെ ലേറ്റ് തെളിയുള്ള. ഓ ഗൈസ്, ഇവിടെ മറ്റേ കൈ അമ്പേ ഗൈസ് ചത്ത്. ഗൈസ്, ഇങ്ങോട്ട് കയറി നമ്മൾ ലേറ്റ് ഇടണം. അമ്പോ, ഓ ഗൈസ്, ഇവിടെ ആരോ ഒരാള്. അമ്മേ ഗൈസ്, ഒരാള് ഗൈസ്, ഇവിടെ ഒരാളുണ്ട്. ഇവിടെ ലേറ്റ് ഇടണം. മർഡർ ഡക്കിയ, എന്താണ് ഗൈസ് ചെയ്യേണ്ടത്? ഇവിടെ ലേറ്റ് ഇടണം. ലേറ്റഡ്. ഓക്കെ, ഇനി എന്തൊക്കെ ചെയ്യേണ്ടത്? മർഡർ ഡക്കിയ, പോടാ അവിടുന്ന്. ഫിഗർ ഔട്ട് വാട്ട് ഈസ് ഗോയിങ് ഓൺ ഗൈസ്. അയ്യോ ഗൈസ്, ഏതോ ഓർക്ക പറ്റേ. ഡോർ ഓർക്ക ഗൈസ്, വരണ്ട്. ഡോർ ഓർക്ക, തുറക്കല്ല. കൈകൊട്ട് കൈകൊട്ട് കൈകൊട്ട്. അയ്യോ, കൈകൊണ്ട് ഡോർ വാച്ച് കൊട്ടിയാ മതി. ഓ യെസ്, അയ്യോ ഗൈസ്, പുറകു വരണ്ട്, പുറകു വരണ്ട്. ഇടാവൻ ഗൈസ്, ലീവ് 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 ഗൈസ്. അപ്പോഴത്തെ ഓടി രക്ഷയോടെ പറഞ്ഞു. ഐ നീഡ് ടു ഗെറ്റ് ആസ് ഫാർ ആസ് പോസിബിൾ ഗൈസ്. നമുക്ക് ഓടി മാക്സിമം ദൂരത്തേട്ട് എത്തണം ഗൈസ്. ഇവിടെ ക്ലാപ്പ് ക്ലാപ്പ് ഗൈസ്. നമ്മുടെ മറ്റവൻ മാർക്കോ, മാർക്കോടെ വീടിനെടുക്കുക ഇല്ല, നമ്മുടെ ഓടാനാണ് ഗൈസ് പറഞ്ഞേക്കണത്. ഓ ഗൈസ്, ആ ലേറ്റിന്റെ അവിടെ ഞാൻ അവൻ അവസാനം കണ്ട്.
അവിടെ ഏടാ അതെന്തോ കള്ളനും കൊലപാതകവും നിലകേസ് ഏതൊരു മോൺസ്റ്റർ ആണത്. ഐ കെപ്റ്റ് റണ്ണിങ് അണ്ടിൽ ഐ റീച്ച്ഡ് ദി നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ. നമ്മൾ അടുത്ത പോലീസ് സ്റ്റേഷൻ എത്ര വരെ ഓടി എന്നാണ് പറഞ്ഞേക്കണത്. വൈൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ദി അതോറിറ്റീസ് ഫൗണ്ട് മാർക്കോസ് ലൈഫ്ലെസ് ബോഡി ഇൻ ഹിസ് ഹൗസ്. മീൻവൈൽ മാക്സിമ റിമൈൻസ് വെയർ ഫൗണ്ട് സ്റ്റഫ്ഡ് ഇൻ ദി ട്രാഷ് ബാഗ് ഔട്ട്സൈഡ് ഹിസ് ഹൗസ്. എടാ ദെയർ നെയ്ബർ സാവോ ഹാസ് ഡിസപ്പിയർ അണ്ടർ സിമിലർ സർക്കംസ്റ്റാൻസസ്. His remains have yet to be found. Despite the eerie scratches on the walls and my harrowing account, no trace of the creature is ever discovered. Guys, നമ്മുടെ ആ ക്രീച്ചർ എന്താണെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ദ കേസ് റിമെയിൻസ് അൺസോൾവ്ഡ്. ഈ കേസ് നമ്മുടെ സോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ലീവിങ് ആൻ അൺസെറ്റിലിംഗ് മിസ്റ്ററി ബിഹൈൻഡ്. എടാ നമ്മൾ അതിന് കണ്ട മാർക്കോയിലെ കേസ്. മാർക്കോ മരിച്ചു. താങ്ക് യു ഫോർ പ്ലേയിങ് മൈ ഫസ്റ്റ് എവർ ഇൻഡി ഹൊറർ ഗെയിം. ഗൈസ് കിടില ഹൊറർ ഗെയിം ആയിരുന്നു. നമ്മളുണ്ടല്ലോ ഗൈസ് ആദ്യം കണ്ട് മാർക്കുയില്ല. യെസ് ഈ ഹൊറർ ഗെയിം ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. അവസാനം ഇപ്പം നമ്മൾ ഒത്തിരി പേടിച്ചു. നമ്മൾ ആദ്യം കണ്ട് മാർക്കുയില്ല ഗൈസ് അവൻ ഡെഡായി. പിന്നെ നമ്മുടെ മാക്സിമിൻ്റെ വീട്ടിലേക്കാണ് പോയത്. നമ്മളൊരു ട്രാഷ് ബാഗ് എടുത്ത് പുറത്തേറ്റിട്ട് കൊണ്ടേ കളഞ്ഞില്ല ഗൈസ്. ആ ട്രാഷ് ബാഗിലുണ്ടല്ലോ മാക്സിമിൻ്റെ ഡെഡ് ബോഡി ആയിരുന്നു ഗൈസ് ഉണ്ടായിരുന്നത്. സീന് നമ്മൾ അതാണ് ഗൈസ് ഒരു ട്രാഷ് ക്യാനായിട്ട് എടുത്തുകൊണ്ട് കൊണ്ടേ കളഞ്ഞത്. പിന്നെ നമ്മുടെ രണ്ടുപേരുടെ മാർക്കോടെ മാക്സിമിൻ്റെ നടുക്കുള്ള സാവോയില്ലേ, സാവോയും മേ ബി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പറ്റിയേക്കണത്. സാവോനെ കുറിച്ച് ഒരു അറിവും ഇല്ല എന്നാണ് പറഞ്ഞേക്കണത്. ഗൈസ് എന്തോ ഒരു പ്രത്യേകത ഒരു ക്രീച്ചറായിരുന്നു. അവസാനം ശരിക്കും എന്ന് പറഞ്ഞാൽ ശരിക്കും പേടിച്ചു പോയിട്ട് ഗൈസ് ആ സാധനം ഒന്ന് കൈയടിച്ച ലേറ്റ് ഓഫ് ആക്കിയപ്പോൾ ഉണ്ടല്ലോ എൻ്റെ ജീവൻ അങ്ങ് പോയി. കിടില സാധനം ഒന്ന് ഗൈസ് അവസാനത്തെ ഇപ്പം നല്ല അടിപൊളി ഇൻഡി ഹൊറർ ഗെയിമാണ്. അപ്പോൾ ഗൈസ് ഞാൻ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണേ. നിങ്ങൾക്ക് നമ്മുടെ ഗെയിം പ്ലേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഉള്ളത് എല്ലാം ചെയ്തേക്കുക. അപ്പോൾ ഗൈസ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. പീസ് ഔട്ട്.